നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവാഹ നിത്യതയുടെ പശ്ചാത്തലത്തിൽ ഈ ശബ്ദജാലങ്ങളുടെ അതുണ്ടാക്കുന്ന പ്രപഞ്ചം, അതിൻ്റെ സ്വാധീനം എന്നുള്ള വഴിയിലൂടെയാണ് പോയത്. അതുവഴി നമുക്ക് പോകാമോ സ്വാമിജി? തീർച്ചയായും. അതിൽ ശബ്ദത്തെ പറയുമ്പോൾ ഇന്ന് ഒട്ടു വളരെ ശബ്ദങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പഴയ കാലത്ത് ഒരുവന് ഒരു വീട്ടിനകത്ത് കേൾക്കുന്ന ശബ്ദം നേരിട്ടാണ് കേൾക്കുന്നത്. ഇന്ന് ശബ്ദം മൊഴിമാറ്റി വരുന്നത് ഒട്ടു വളരെയുണ്ട്. ഏതാണ്ട് ലോകത്ത് ഒട്ടു വളരെ ഭാഷകളുണ്ട്. ഭാഷാപരമായി ശബ്ദത്തിന് പ്രത്യേകതകളുണ്ട്. ചില ഭാഷകൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദവും അതിൻ്റെ ലിപിയും തമ്മിൽ വലിയ ബന്ധമില്ലാതെ ഉച്ചരിക്കും. ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിലെ പല ഭാഷകൾക്കും ഈ പ്രശ്നമുണ്ട്. അതായത് എഴുതുന്ന ലിപിക്ക് ഉള്ള ശബ്ദം അല്ലാത്ത ശബ്ദം ഒളിഞ്ഞിരിക്കുക, ലിപികൾ നിശബ്ദമാവുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എ എന്നാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ആൽഫബറ്റ്. അത് പദങ്ങളിൽ ചേർന്ന് വരുമ്പോൾ എയ്പ് എന്നുള്ളിടത്ത് എ എന്നാണെങ്കിൽ ആനെന്നുള്ളിടത്ത് ആ എന്നാണ് അതിൻ്റെ ഉച്ചാരണം. എ എന്നുച്ചരിക്കുമ്പോൾ ആംഗലേയ ഭാഷയിലെ ആദ്യത്തെ ലിപി, അതായത് ആൽഫബറ്റ് എ എന്നാണ്. അതിന് എത്ര തരം ഉച്ചാരണമുണ്ടോ നമുക്ക്. ഈ ഉച്ചാരണം എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നൊരു ബൗദ്ധിക വിന്യാസമാണ്. ഭാഷ പ്രകൃതിയല്ല എന്ന് സാരം. ഇങ്ങനെയുള്ള ഭാഷകൾ ഒട്ടു വളരെ ഉണ്ടല്ലോ. എങ്ങനെയാണോ ലിപിയുടെ ഉച്ചാരണം അതുപോലെ ഉച്ചരിക്കാവുന്ന ഭാഷകളുണ്ട്. ശാസ്ത്രഭാഷകളെന്ന് നാലെണ്ണമോ അഞ്ചെണ്ണമോ ഉള്ളൂ. നിങ്ങൾ മലയാള ഭാഷയിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യം പാരഗ്രാഫ് തിരിച്ചെഴുതി കൊടുത്താൽ ഇൻ്റർനാഷണലായി ശാസ്ത്രലോകം അത് അംഗീകരിക്കില്ല. അറിയോ? ശാസ്ത്രലോകത്തിന് ശാസ്ത്രഭാഷയിൽ പ്രസൻ്റ് ചെയ്യണം. ഇംഗ്ലീഷ് ശാസ്ത്രം അംഗീകരിച്ച ഒരു അന്തർദേശീയ ഭാഷയാണ്. ഫ്രഞ്ച് ശാസ്ത്രം അംഗീകരിച്ച ഒരു അന്തർദേശീയ ഭാഷയാണ്. ജർമ്മൻ ശാസ്ത്രം അംഗീകരിച്ച ഒരു അന്തർദേശീയ ഭാഷയാണ്. അമേരിക്കൻ ശാസ്ത്രം അംഗീകരിച്ച ഒരു അന്തർദേശീയ ഭാഷയാണെന്നാണ് തോന്നുന്നത്. ലാറ്റിൻ ശാസ്ത്രം അംഗീകരിച്ച ഒരു അന്തർദേശീയ ഭാഷയാണ്. ഈ അഞ്ച് ഭാഷയേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ബാക്കിയുള്ള ഏതെങ്കിലും ഭാഷയിൽ ഏതെങ്കിലും ദേശത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രമല്ല. ഇപ്പൊ ലോകം വികസിച്ചതുകൊണ്ടാണ് ഈ വൈകല്യം വന്നത്. മറ്റേ നിങ്ങളുടെ ഗ്രാമത്തിൽ ആ ഗ്രാമീണരുടെ ഭാഷയിൽ കണ്ടെത്തിയ ഒന്ന് ആ ഗ്രാമീണ ജീവിതത്തിലെ ശാസ്ത്രമാ, അനുഭവവുമാ. ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും ശാസ്ത്രം എന്ന പോലെ പാരഗ്രാഫ് തിരിച്ച് ഇംഗ്ലീഷിൽ എഴുതിയാൽ ശാസ്ത്ര. അങ്ങനെയാണ് വർഷം തോറും നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മത്തി പൊതിയാൻ കൊടുക്കുന്ന കടലാസുകളായി ഒരുപാട് പി എച്ച് ഡി തീസിസുകൾ ഇറങ്ങുന്നത്. അത് ഇംഗ്ലീഷിൽ എഴുതുന്നതുകൊണ്ടാണ്. വിചിത്രമായൊരു സത്യം നമ്മുടെ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ പ്രോജക്ട് സ്റ്റഡി എന്ന് പറഞ്ഞ് കൊടുത്ത് ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ നേരമില്ലാത്തത് നമ്മുടെ അമ്മമാരുടെയും മറ്റുള്ളവരുടെയും അടുക്കെ പോയിരുന്ന് ചോദിച്ചെഴുതി അത് കൊണ്ടുവന്ന്
ശാസ്ത്രീയമായി ഇംഗ്ലീഷിൽ എഴുതി അത് മനസ്സിലാക്കാത്ത വിദ്യാർത്ഥിയും അത് മനസ്സിലാക്കാത്ത അധ്യാപകനും ഒരുപാട് പി എച്ച് ഡിയും വാങ്ങിച്ച് ഞെളിഞ്ഞടക്കുന്നുണ്ട്. അറിയോ എന്നറിയില്ല. കേട്ടിട്ടുണ്ട് സൗജ്, അങ്ങനെയുള്ളവരുണ്ടെന്ന്. ഒട്ടു വളരെയാണ്. അപ്പോൾ ശബ്ദം എന്നത് ഭാഷാപരമായി ഒട്ടു വളരെയുണ്ട്, ശാസ്ത്രപരമായി ഒട്ടു വളരെയുണ്ട്. ശബ്ദത്തിന് രസങ്ങളുണ്ട്, ശബ്ദത്തിന് ഗുണമുണ്ട്, ശബ്ദത്തിന് രസമുണ്ട്. ഓരോ ശബ്ദത്തിൻ്റെ പിന്നിലും ആലംബവും വിഭാവവും എല്ലാമുണ്ട്. ഒരു ശബ്ദം അതിൻ്റെ ശബ്ദ തനിമയിൽ ഹാസ്യമുണ്ടെങ്കിൽ കാര്യം പറഞ്ഞാലും ആളുകൾ ചിരിക്കുകയുള്ളൂ. അതെ, മനസ്സിലാവില്ല. ആദ്യം ഹാസ്യമാണ് ഉണ്ടാവുക. അത് ശബ്ദത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആലംബത്തിൻ്റെയും വിഭാവത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് ശാന്തമാണോ ഹാസ്യമാണോ അത് ശൃംഗാരമാണോ അത് കരുണമാണോ അത് ബീഭത്സമാണോ അത് ഭയാനകമാണോ എന്നൊക്കെ അറിയുന്നത്. അത് ശബ്ദത്തിലാണ് ഇരിക്കുന്നത്. ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തെ അവലംബമാക്കി നമ്മുടെ ജനിതക സ്മൃതികൾ ഉണരുകയും അതിനനുസരിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ബ്രഹ്മചാരി ഒരു പെൺകുട്ടിയോടൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ചു, ഒരു സന്യാസി പോയി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ വാർത്തയാകാറുണ്ട്. തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ശബ്ദം സ്വീകരിക്കാനുള്ള സ്വീകരണികളിൽ ശബ്ദത്തെ സ്വീകരിക്കുമ്പോഴുള്ള വ്യതിയാനങ്ങൾ സാധന കൊണ്ട് രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് ശബ്ദത്തിൻ്റെ പ്രയോഗ ചാതുര്യത്തെക്കുറിച്ച് നന്നായി അറിയണം. ചില ആളുകൾ ജീവികളുടെ ശബ്ദവുമായി സമരസപ്പെട്ട് പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങൾ കൊണ്ടാണ് അവയെ വഴുത്തി വെടിവെച്ചിരുന്നത്. അതിൻ്റെ എണ ആണെന്നുള്ള പ്രതീതി വരുത്തുമ്പോൾ അതറിയാതെയാണ് എതിരാളിയുടെ അടുക്കിലേക്ക് എത്തുന്നത്. നായാട്ടിൽ ഇത്തരം ചാതുര്യങ്ങളെക്കുറിച്ചൊക്കെ പഴയ ഗ്രന്ഥങ്ങളിലുണ്ട്. കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് സ്വാമിജി. അതുകൂടാതെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഏതോ ഒരു അദ്ദേഹം ഈ കാക്കകളെ മാടി വിളിക്കുന്ന തരത്തിലുള്ള ശബ്ദം പുറപ്പെടുവിച്ചിട്ട് നൂറുകണക്കിന് കാക്കകളെ. പാമ്പ്, കാക്ക, പാമ്പ് ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു സ്വാമി തന്നെ ഉണ്ടായിരുന്നു. പതുക്കെ അതിൻ്റെ ശബ്ദം കൊണ്ടാണ് ആ ലോകം സൃഷ്ടിക്കുന്നത്. അത്ഭുതകരമല്ലേ സ്വാമിജി. ആ അടുക്കയിരിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ഉപയോഗിക്കുന്ന ശബ്ദത്തിൽ അതിൻ്റെ ആവൃത്തിയിൽ ശൃംഗാരത്തിൻ്റെ രസം കലർന്നാൽ ശൃംഗാരലോകമായി. ശൃംഗാരലോകമുണ്ട്. അതിൽ കാമത്തിൻ്റെ ഒരു ചെറിയ ബീജം കൈമാറിയാൽ കാമനയുടെ ലോകങ്ങൾ ഉണരും. കുറച്ച് കഴിഞ്ഞ് ആ ആളിൻ്റെ മടിയിലേക്ക്, പെൺകുട്ടിയോ പെൺകുട്ടിയുടെ മടിയിലേക്ക് അയാളോ വഴുതി വീണ് കഴിഞ്ഞ് നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ശബ്ദത്തിൻ്റെ ഈ ഭാവതലങ്ങളെയും അതിൻ്റെ വിന്യാസക്രമങ്ങളെയും നാം ഇനിയും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. എല്ലാത്തരം സൃഷ്ടികൾക്കും തയ്യാറെടുപ്പിക്കുവാൻ ആകാശത്തെ പ്രേരിപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ ഭാവതലങ്ങൾ ഒട്ടു വളരെയാണ്. അതുകൊണ്ട് നാദാനുസന്ധാനം സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനമാണ്. നാദം എന്നത് ശബ്ദത്തിൻ്റെ ഉൾക്കാഴ്ചയാണ്, ഉൾക്കാമ്പാണ്. പലപ്പോഴും പലതും നാം ഗ്രഹിക്കുന്നത് അർത്ഥമറിഞ്ഞല്ല. അതാണ് ശരിയായ അർത്ഥം. നിഘണ്ടുവും നിരുക്തവുമൊക്കെ പഠിച്ച് വാക്കിൻ്റെ അർത്ഥം നിശ്ചയിക്കുമ്പോൾ ശബ്ദം പരിമിതമാവും.
വ്യാകരണം പഠിച്ച് ശബ്ദത്തിൻ്റെ വികാരം ഉൾക്കൊള്ളാൻ പോകുമ്പോൾ അറിവ് പരിമിതമാവും. ശബ്ദാനുശായിയായിരിക്കുന്ന അറിവിനെ അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ അറിയുമ്പോൾ അറിവിൻ്റെ പരിമിതികൾ ഉല്ലംഘിക്കും. തിരിച്ചാണ് നമ്മുടെ ധാരണ. അർത്ഥമറിയാതെ വേദം ഓതുന്നു എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. പക്ഷേ മന്ത്രശബ്ദങ്ങളുടെ ശബ്ദസാമ്യത്തിന് ശബ്ദമുണ്ടാക്കുന്ന നിങ്ങളുടെ തന്ത്രികളിൽ ഭാവതലങ്ങളുണ്ടെങ്കിൽ ശബ്ദാനുമേയമായ ഒരർത്ഥം അവിടെ ഉദ്ദീപനം ചെയ്യുമെങ്കിൽ അത് കേവലമാണ്. പല സ്തോത്രങ്ങളും ആലപിക്കുമ്പോൾ നമുക്ക് അജ്ഞാതമായൊരു ഭാഷയിലായിരുന്നാൽ പോലും ഏതോ ഒരു ആസ്വാദനം വരുന്നുണ്ട്. സംഗീതത്തിൻ്റെ സാർവലൗകികമായ ആസ്വാദനം അർത്ഥമറിഞ്ഞിട്ടല്ല. നല്ലൊരു സംഗീത വിദ്വാൻ കുറേ നേരം ഇരുന്ന് മൂളിയാൽ ആ മൂളൽ കൊണ്ടൊരു കുട്ടി ഉറങ്ങിപ്പോകുമെങ്കിൽ, ഒരു കുട്ടി ഉണർന്ന് ചാടിക്കളിക്കുമെങ്കിൽ, ഒരു കുട്ടി ആഹാരം മറന്നുപോകുമെങ്കിൽ, ശബ്ദം അവനിൽ ആഹാരം സൃഷ്ടിച്ചു കൊടുക്കുകയും പോഷകം നൽകുകയും അവൻ്റെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ ഇത് കേട്ടാൽ കുഞ്ഞിനിരിക്കാൻ പറ്റുള്ളൂ. സംഭവിക്കുമോ എന്നുള്ളത് നിങ്ങൾ പരീക്ഷിച്ചോണം. ഈ ശബ്ദം പ്രകൃതിയിൽ പോലും ഇടപെടാറുണ്ടല്ലേ സ്വാമിജി? തീർച്ചയായും. മഴ പെയ്ക്കാറുണ്ട്. ശബ്ദമാണ് പ്രകൃതിയുടെ പരിണാമങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. രോഹന്തി സർവാബീജാനി സർവാഭൂതാനി പഴയ ശ്രീസൂക്തത്തിൽ പറയുന്നതാണ്. മിന്നലും ഇടിയും ഉണ്ടാവും. ആ ഇടിയുടെ നാദം വരുമ്പോൾ സൃഷ്ടിയുണ്ടാവും. മിന്നലിൻ്റെ വൈദ്യുതി കൊണ്ട് ആണ് ആ മുട്ടേഷൻ നടക്കുന്നത്. അപ്പോഴും പുതിയ ജനുസ്സുകൾ ഉണ്ടാവും. ഇത് ശ്രീസൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ശബ്ദമാണ് അതിന് കാരണമായിത്തീരുന്നത്. ശബ്ദം പ്രകൃതിയെ വിഭജിക്കുകയും സംയോജിപ്പിക്കുകയും പുതിയ രൂപാന്തരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ശബ്ദത്തോടുകൂടി മഴ പെയ്യുമ്പോൾ മലമുകളിൽ മഴയോടൊപ്പം കുഞ്ഞുങ്ങൾ വീഴും, മഴയോടൊപ്പം മത്സ്യം വീഴും എന്നൊക്കെ പഴയ കഥകളുണ്ട്. മത്സ്യം വീഴുന്നത് നിങ്ങൾ അടുത്ത കാലത്ത് പത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു വീണാൽ നമ്മൾ പറയും ആയതോ അച്ഛനോ അമ്മയോ ഉപേക്ഷിച്ചു പോയതാന്ന് പറയും. മത്സ്യം വീഴുന്നത് പോലും നമുക്ക് ദഹിക്കാറായിട്ടില്ല നമ്മുടെ ശാസ്ത്രത്തിന്. അത് കൊടുങ്കാറ്റിൽ ഇങ്ങനെ അടിച്ച് അടിച്ചിട്ട് മോളിൽ പോയിട്ട് വന്നതാണ്. ഇവിടുന്ന് മത്സ്യം സ്യൂഡോ പൊടിയായിട്ട് പൊടിയായിട്ട് കാർമേഘത്തിൽ ഇരുന്നിട്ട് അവിടെ വെച്ച് യോജിച്ച് വീണതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ശാസ്ത്രമാവും. ശാസ്ത്രത്തിൻ്റെ വ്യാകരണത്തിന് സത്യസന്ധതയോട് ബന്ധമുണ്ടാവണം എന്നില്ല. കേൾക്കുമ്പോൾ യുക്തിപൂർവമാണെന്ന് തോന്നിയാൽ മതി. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ അന്ധവിശ്വാസികളോളം അന്ധവിശ്വാസികളല്ല പഴയ മതപരമായ അന്ധവിശ്വാസികളെന്ന് പലപ്പോഴും തോന്നിപ്പോകും. സപ്പോസ് ദിസ് എ ടെസ്റ്റ് ട്യൂബ്. നിങ്ങൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് അതിലേക്ക് ഒഴിച്ചു, ഒരു സിങ്ക് അതിലേക്ക് ഇട്ടു, സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഉണ്ടാകുമെന്ന് കാണിച്ചു തന്നാൽ കാണാതെ പഠിക്കുകയും പരീക്ഷ എഴുതുകയും അതിൽ അറിവുണ്ടെന്ന് അഭിമാനിക്കുകയും ചെയ്യും. മറ്റത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിശ്വാസവും വരികയില്ല. ഇത് വളരെ ശരിയാണ്. നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു സാമൂഹിക ഘടന എങ്ങനെയാണ്? അപ്പോൾ ഭാഷാപരമായി ഒട്ടു വളരെ ശബ്ദങ്ങളുണ്ട്. ശബ്ദം കൊണ്ടാണ്, അതായത് നിഷേധിക്കുന്നതും സ്വീകരിക്കുന്നതും ശബ്ദം കൊണ്ടാണ്. ശബ്ദത്തെ ശാസ്ത്രകാരൻ നിഷേധിക്കുന്ന എല്ലാ മതപരങ്ങളായ ശബ്ദങ്ങളും ശബ്ദങ്ങളാണ്. മതമേധാവികൾ നിഷേധിക്കുന്ന എല്ലാ ശാസ്ത്രവും ശബ്ദമാണ്.
ശബ്ദാനുമേയമായ ഒന്നിനെയാണ് നിഷേധിക്കുന്നത്. ശബ്ദത്തിൻ്റെ സാധ്യതകളെ അറിയാത്തവനാണ് നിഷേധിക്കുന്നത്. പുതിയൊരറിവാണ് സ്വാമിജി, ഒരു പുതിയൊരനുഭവം ഉണ്ടാക്കുന്നു. നിങ്ങൾ മറ്റൊരു ശബ്ദത്തെ നിങ്ങൾ നിഷേധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത് എന്ന് ആദ്യം പഠിക്കുക. ശബ്ദം കൊണ്ട് ശബ്ദത്തെ നിഷേധിക്കുക. ശബ്ദം അവിടെ ഉണ്ട്. ശബ്ദമുണ്ടെങ്കിൽ ഓരോ ശബ്ദത്തിൻ്റെ വിന്യാസത്തിനും രൂപമുണ്ട്. ശബ്ദത്തിനെല്ലാം രൂപമുണ്ട്. രൂപം നിശബ്ദ വീശികളായി ഇരിപ്പുണ്ട്. അവ രൂപാന്തരപ്പെടുകയും ചെയ്യും. ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് രൂപങ്ങൾ ഉണ്ടാവും. ശബ്ദത്തിൻ്റെ സ്ഥൂല പ്രകടനങ്ങളാണ് രൂപങ്ങൾ മുഴുവൻ. എല്ലാ നാമരൂപങ്ങൾക്കും എല്ലാ നാമത്തിനും രൂപങ്ങളുണ്ട്. നാമത്തോടൊപ്പം എല്ലാ നാമത്തിലും നാമ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നാമം നിഷേധിക്കുമ്പോഴെല്ലാം നാമിയെയും നാമിയെ നിഷേധിക്കുമ്പോഴെല്ലാം നാമത്തെയും നിഷേധിക്കുന്നുവെന്ന് ആദ്യം തിരിച്ചറിയണം. ശബ്ദാനുമേയമായ ഈ ഒരു പഠനം നടത്തിക്കഴിയുമ്പോഴാണ് നാദാനുസന്ധാനത്തിൻ്റെ ലോകങ്ങൾ ഉണർന്നു വരിക. അപ്പൊ ശബ്ദത്തിന് ഗുണമുണ്ട്. ശബ്ദത്തിന് 9 രസങ്ങളുണ്ട്. 9 ഉള്ളൂ. അവയ്ക്കിടയിലുള്ളതെല്ലാം അതിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ്. 9 രസങ്ങൾ, അവയുടെ ആലംബനം, അവയുടെ വിഭാവം, ഇവയൊക്കെ പ്രത്യേകം പ്രത്യേകം ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഭാമഹനെയും മറ്റും പഠനം നടത്തിയാൽ ഗംഭീരമാണ് ആ പഠനം. നവരസങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നവരസങ്ങൾ അത് നമുക്ക് പിന്നൊരു അവസരത്തിൽ ശരി സ്വാമിജി ഓർമ്മിപ്പിച്ചാൽ കാണാം. അല്ലെ, നമ്മുടെ വിഷയത്തിൽ നമ്മൾ വേറൊരു ദൂരത്തിലേക്ക് പോകും. ശരിയാണ് സ്വാമിജി. അപ്പൊ രസനിഷ്പത്തിയിൽ ഇപ്പം കഥകളി ഇത്രയും പഴയതായിട്ടും നിലനിൽക്കുന്നത് നവരസങ്ങളുടെ ഫലപ്രദമായ പ്രയോഗത്തിലാണ്. അങ്ങനെ പ്രയോഗിക്കാൻ ഇന്ന് ഇന്ന് പുതിയ കലകൾക്കാവില്ല. കാമോദ്ദീപനം അല്ല ശൃംഗാരം. കാമത്തെ സംസ്കരിച്ചിട്ടാണ് ശൃംഗാരം അവതരിപ്പിക്കുന്നത്. അതിന് പുരികം എങ്ങനെ ചലിക്കണം, 2 കണ്ണിൻ്റെ താഴ്ന്ന തടങ്ങളിൽ എങ്ങനെ ചലനം ഉണ്ടാവണം, എത്ര കാലത്തെ നിരീക്ഷണം, നാച്ചുറലായി ശൃംഗാര ചാതുര്യത്തിലേക്ക് സ്ത്രീ പുരുഷന്മാരെത്തുമ്പോൾ, നായികാ നായകന്മാരെത്തുമ്പോൾ, അങ്ങനെയാണ് കലയുടെ ഭാഷ. പ്രകൃത്യാ അവരിലുണ്ടാകുന്ന മാറ്റം പഠിച്ച് നായകനും നായികയുമായി അഭിനയിക്കുന്നയാൾ അതേ ചലനങ്ങൾ മുഖത്ത് വരുത്തുക. മനസ്സിലായി? എത്ര കാലത്തെ പരിശീലനം വേണം. നാച്ചുറലായി കണ്ണും മൂക്കും ഒക്കെ ചലിക്കും. മനസ്സിലായില്ല? എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ. പക്ഷെ ആ അവസരത്തിൽ അതുപോലെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിരീക്ഷണവും പരിശീലനവും നിരീക്ഷണം പരിശീലനം ആ പ്രത്യേക അവയവത്തിലുള്ള പരിശീലനം ഒക്കെ വേണം. ബീഭത്സമായൊരു കാഴ്ച കണ്ട് പ്രകൃതിയ സ്പോണ്ടേനിയസ് ആയി സ്വച്ഛന്തമായി ഒരാളുടെ കണ്ണ് തള്ളുന്നത് മനസ്സിലാക്കാം. കാഴ്ച മുമ്പിൽ വരാതെ തൻ്റെ കണ്ണുകളെ അതുപോലെ ചലിപ്പിച്ച് ഒരു ബീഭത്സമായ കാഴ്ചയാണ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതെന്ന് കണ്ടിരിക്കുന്നവന് തോന്നുന്ന പാകത്തിൽ അഭിനയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കല സങ്കേതാർത്ഥത്തിൽ വളരെ ഗംഭീരമാണ്. ഭരതനാട്യത്തിലോ മോഹിനിയാട്ടത്തിലോ കഥകളിയിലോ ഒക്കെ ഒരു ജനതയുടെ കലാമൂല്യത്തെ
നവരസങ്ങളെ ആസ്പദമാക്കി പരിശീലനം നടത്തി അതിൻ്റെ രൂപഭാവങ്ങളിലേക്ക് ഉയർത്തി ശബ്ദത്തിൻ്റെ അനുമേയങ്ങളായ ഭാവങ്ങൾ മുഴുവൻ ഉണ്ടാക്കാൻ കഴിയുന്ന വിധം സംസ്കൃത ചിത്തരായി തീർന്നിട്ട് അവർ സംസ്കാരമില്ലാത്തവരും അപരിഷ്കൃതരും അജ്ഞരും ശാസ്ത്രമറിയാത്തവരും വിവരദോഷികളുമാണ് എന്ന് പറഞ്ഞ് ഇനി പുരോഗമിപ്പിക്കുവാൻ പദ്ധതി കണ്ടെത്തുന്ന ബുദ്ധിജീവികളെയും ഭരണാധികാരികളെയും ഏത് മ്യൂസിയത്തിലാണ് സൂക്ഷിക്കേണ്ടി വരിക? മനസ്സിലായി സ്വാമിജി. അല്ല മനസ്സിലായി, ഒന്ന് ആലോചിച്ച് നോക്കണ്ട. ഒരു രാഷ്ട്രചേതന, ഒരു യുവചേതന, ഒരു ജനചേതന എത്ര കാലം കൊണ്ട് രൂപാന്തരപ്പെട്ടാണ് ഇത്രയും അറിവിന്റെ തലങ്ങളിൽ? ഈ നവരസങ്ങൾക്കപ്പുറം ഒരു രസമോ അതിൻ്റെ പഠനമോ ആധുനിക പാശ്ചാത്യ പഠനങ്ങളിൽ രൂപാന്തരപ്പെട്ട് ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും രൂപത്തിൻ്റെയും രസത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും ഭാവവൃത്തികളെ പഠിച്ച ഒരു ഗ്രന്ഥമെങ്കിലും അപ്പുറത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ രസമുണ്ട്. എന്നിട്ട് പാശ്ചാത്യനെ നോക്കി റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ ആംഗലേയ ഗ്രന്ഥങ്ങളെ മൊഴിമാറ്റം ചെയ്ത് സംസ്കൃതത്തിൽ എഴുതി പഴമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യൻ ബുദ്ധിജീവികളെ മ്യൂസിയത്തിൽ കാണാം. എവിടെയാണ് കൊണ്ടുപോയി സൂക്ഷിക്കേണ്ടി വരിക?